കറക്റ്റായിട്ട് മൂന്നരയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ മൂന്ന് നാല് അഞ്ചാകുമ്പോഴായിരിക്കും ചില കാണാൻ കൊള്ളാം മൂന്ന് കുട്ടികൾ പോകും അറിയത്തില്ല അറിയത്തില്ല എനിക്ക് പഠിച്ചു സൈക്കിളാണ് തിരിഞ്ഞ് നോക്കും മതി ഹാപ്പി ആ ദിവസം മുഴുവൻ ഹാപ്പിയാണ് സൈക്കിളാണെങ്കി നോക്കില്ല ഭയങ്കര പ്ലേബോയ് ആയിരുന്നു കേട്ടോ അയാളുടെ അർത്ഥം വേറെ ആട്ടോ നാട്ടിലെ വനിത എന്ന മാഗസിന് എം ജി ശ്രീകുമാർ വിവാഹിതനായി ഞങ്ങൾ രണ്ടുപേരുടെ ഫോട്ടോ ആൾക്കാർ എന്ത് വേണേ പറഞ്ഞിട്ട് ഇപ്പൊ കൊറിയൻ കൊച്ചെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്ത് വേണം പതിനായിരം എന്നും പറഞ്ഞു പൂക്കുറ്റി എന്നും പറഞ്ഞു എന്ത് വേണേ പറഞ്ഞു പക്ഷേ ഈ അത് ഒരു പൊക്കമുള്ളൊരു ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാണു വീണു ീണു വന്നീടാതമാനീനീനീന ആത്മനാഥ ഞാൻ നിന്നിൽ ചേരുന്നു എങ്ങനെ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നത് ഇത് ചിത്രം 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 അപ്പോൾ അപ്പം ഞാൻ യു എസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ശ്രീകുട്ടനെ അപ്പം ഒന്ന് പാടി വരുന്നു ചിത്രത്തിന്റെ കാസറ്റ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി അതൊന്ന് പോപ്പുലറായി വരുന്നു അപ്പൊ നോക്കിയപ്പോടിയാറ് വഴി നടന്ന് പോകുന്നു അപ്പൊ അന്ന് ഞാൻ ലിബിയു വന്ന് ഇറങ്ങിയിട്ട് ഒരു അംബാസഡർ കാർ വാങ്ങിച്ചു കെ എൽഒമ്പത്തൊന്ന് അന്ന് എം ജി ശുമാർ എം ജി ശുമാർ ആയിട്ടില്ല എനിക്ക് അന്നൊന്നും ഒരു അറിയാം കള്ളം വലിയ ഈ പേറ്റൽ ശ്രീകുട്ടം വണ്ടി ഓടിക്കുന്നു ഞാൻ അന്ന് ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ നടക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പുറത്തിറങ്ങും ആ സമയത്താണ് ശ്രീകുട്ടം വന്നതും കാർ കൊണ്ട് സൈഡിൽ വാസ് നിർത്തതും കാറിനെ സൈഡിലൊക്കെ കൊണ്ടു നിർത്തി നമുക്ക് അറിയില്ലല്ലോ അതുപോലത്തെ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു കൊണ്ടു നിന്നിട്ട് കൊറേ വീണ്ടും കാറ് കൊണ്ടുവരും പിന്നെയും നിർത്തും ഭയങ്കര പ്ലേ ബോയ് ആയിരുന്നു അർത്ഥം നോട്ട് കേക്കട്ടെ കേക്കട്ടെ അല്ല അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യം ഇല്ല ഞങ്ങൾ കണ്ടു കണ്ടിട്ട് പിന്നെ നമുക്ക് ഈ ടൈ ഞാൻ വിമൻസ് കോളേജിന്റെ അപ്പുറത്തായിരുന്നല്ലോ കേരള സ്റ്റേറ്റ് അപ്പൊ ഈ ടൈമിംഗ് ഉണ്ട് അതിന് വല്ലേ ഇതൊന്നും അതായത് കറക്റ്റായിട്ട് മൂന്നരയ്ക്ക് കഴിഞ്ഞാൽ ഈ മൂന്ന് നാപ്പത്തഞ്ചാകുമ്പോഴായിരിക്കും ചില കാണാൻ കൊള്ളാവുന്ന മൂന്ന് കുട്ടികൾ പോകുന്നു അറിയത്തില്ല അറിയത്തില്ല എനിക്ക് പഠിച്ചു അപ്പൊ ബെല്ലടിക്കും സൈക്കിൾ അന്ന് സൈക്കിളാണ് ബെല്ലടിക്കുമ്പോൾ തിരിഞ്ഞ് ഒന്ന് നോക്കും മതി ഹാപ്പി ആ ദിവസം മുഴുവൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ പോലെ അന്ന് ആ സമയത്ത് എൻ്റെ അമ്മൻ അടുത്താണല്ലോ വീട് സൈക്കിളിലാണെങ്കിൽ പോകുമ്പോണ്ട് ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നു കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു ഒന്ന് ഫോളോ ചെയ്തു അപ്പോൾ ജവഹർനാരിൽ എവിടെ പോയി കയറി അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഇതേ സമയം അങ്ങനെ ആ ടൈമിംഗ് ഉണ്ടല്ലോ അങ്ങനെ വന്നു പിടിച്ചു അങ്ങനെ കറക്റ്റായിട്ട് ഓരോ ദിവസം കണ്ട് വളരെ അട്രാക്റ്റഡ് ആയി കറക്റ്റായിട്ട് ചേട്ടൻ്റെ ഒരു സിനിമ വന്നു എന്തായിരുന്നു സിനിമയുടെ പേര് മറന്നുപോയി സുരേഷ് ഗോപിയും ശോഭനയും കൂടെ അഭിനയിക്കുന്ന ഒരു ചിത്രം വന്നപ്പോഴത്തേക്ക് ചേട്ടന് അത് ചെയ്യാൻ പറ്റിയില്ല ചേട്ടൻ തിരുമലിന് പോകണമായിരുന്നു കോയമ്പത്തൂർ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഞാൻ ആ പാട്ട് ചെയ്യാൻ നേരത്ത് കൈതപ്രസാറാണ് എഴുതുന്നത് ഇദ്ദേഹവും വേറെ കുറക്ക ഇതെല്ലാം കൂടെ

എന്താ അപ്പം ഞാൻ ട്യൂൺ ഇട്ടിരിക്കുകയാണ് താരി തരാനീനി ഞാൻ അപ്പം കൈതപ്രസാദനം വിളിച്ചിട്ടുണ്ട് എന്തേണ്ടേ അപ്പോൾ ഇത്ര വിടം വരെ മുടിയും ഭയങ്കര വേറൊരു രൂപമായിരുന്നു അപ്പം ഇപ്പോഴും മോശമില്ല അതൊരു വേറൊരു വേറൊരു ലുക്കായിരുന്നു ഓരോ ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞ് അവളെ വെച്ചിട്ട് അവിടെ രൂപം ബാക്കി ഇതെല്ലാം വെച്ചിട്ട് ചേട്ടൻ രണ്ടുപേരി പ്ലീസ് എനിക്ക് എഴുതരാം കഴിതപ്പുറത്തോളൂ ആ അതെ അപ്പം തന്നെ എഴുത്തുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഒക്കെ നിസ്സാരം കാര്യമില്ല നോക്കി നിൻ്റെ മിഴീണകൾ കിനാവിൽ സൗഹൃദം പകർന്നു പിന്നെ വർണ്ണങ്ങൾ പോലും നിൻ്റെ മുടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവക്ക് കേട്ടാലിപ്പണെന്ന് മനസ്സിലായിരുന്നു പിന്നെ തോന്നി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കേട്ടു ആ കാസറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തു കൊണ്ടാ പോകുന്നത് ചിത്രത്തിന്റെ ആദ്യം കൊടുത്തു കൊടുത്തു പിന്നെ ഇതും ഇത് പിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്ന പ്രശ്നമില്ല

എന്നിട്ടും കോളേജ് പഠിക്കാൻ തോന്നി ഏഹ് എന്നിട്ടും കണ്ടപ്പോൾ കോളേജ് കൊച്ചാൻ തോന്നി എനിക്ക് അറിഞ്ഞൂടായിരുന്നു അത് സത്യത്തിൽ എനിക്കിത് നമ്മൾ അന്നിപ്പം ഈ ഇത് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ മെയിൻ തിങ് മൊബൈൽ ഫോൺ ഇല്ല പിന്നെ നെറ്റില് ഒന്നും അടിച്ചു നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു കാണാൻ കൊള്ളാവുന്നൊരു കുട്ടി സ്നേഹിച്ചു അത് കഴിഞ്ഞാണ് മനസ്സിലാവുന്നത് ഇതുപോലെ അല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞില്ല അല്ല അപ്പൊ പ്രണയിക്കാൻ പറയുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല പാട്ടിനെ കുറിച്ച് സംസാരിക്കും ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞു അല്ല തർക്കം നടക്കുമോ അതോ എന്നിട്ടും പിന്നെ നമ്മള് ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഞാൻ പിന്നെ സീ ഇത് ഇതൊക്കെ ഒരു നിമിത്തമാണ് കാരണം ഇത് അങ്ങനെ കോൺസിക്വൻസസ് നമുക്ക് ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ അന്ന് ഇപ്പൊ എന്താ കുഞ്ഞിന്റെ അമ്മ എന്നറിയത്തില്ലായിരുന്നു അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ അക്കരെ 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 എന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു അന്ന് ഈ തർക്കമുള്ളപ്പോഴും പിന്നെ അതെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അതായത് ഇവിടെ വന്ന് ജവഹർനഗറില് ഒരു ഫ്ലാറ്റില് ഞാൻ പതിനാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു അതായത് ഞാൻ വീട്ടിൽ പോവാറില്ല ഭയങ്കര വഴക്കാണ് വീട്ടിൽ ഭയങ്കര വഴക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം ഈ കാരണത്താൽ ആ വഴക്ക് അങ്ങനാണ് ഇങ്ങനെയാണ് മറ്റാണ് മനസ്സിലാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ വഴക്കായി അങ്ങനെ ഞാൻ പറഞ്ഞ എന്തായാലും എന്ത് വഴക്ക് വന്നാലും ഇനി വഴക്ക് പോലീസ് കൊണ്ടുപിടിപ്പിക്കാൻ നോക്കി ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ കാല് മുട്ടുകാല് വല്യ ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഗുണ്ടകൾ രണ്ടെണ്ണം വന്നു അല്ല ആ എന്തിന് അല്ല അല്ല നിങ്ങൾ ഇവരുടെ ഈ ഞങ്ങള് ഒരു ഫ്ലാറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ എന്റെ വണ്ടി കൊണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഞാനൊന്നും എനിക്ക് ഞാനൊന്നും അവരെ കാട്ടി പോക്കറി അത് അവർക്കൊന്നും പാട്ടൊക്കെ ഉണ്ട് ശരി പക്ഷെ നമുക്കൊന്നും സുരേഷും അയാളുടെ പേരെന്താണ് ഗുണ്ട റിയാം അതൊക്കെ പോട്ടെ അവരുടെ കാലം അതൊക്കെ പോയ കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പിഴിച്ചിലിന് വേണ്ടി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ചെങ്ങനാശ്ശേരിയിൽ ഒരു പിഴിച്ചിലിന് പോയി പിഴിച്ചിലിന് പോയി എല്ലാം പിഴിച്ചിൽ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ട് പേര് ഒരു ഇൻ്റർവ്യൂന് വന്നു മലയാള കോട്ടയത്ത് കോട്ടയത്തൂർ ഒന്ന് ദിലീപ് ഒന്ന് മണ്ണാർക്കാട് ബേബി അങ്ങനെ രണ്ട് പേര് വന്നു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സത്യസന്ധമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല ഇൻ്റർവ്യൂ കൊടുക്കാം കവർ പേജിലിടാം ഫോട്ടോ അപ്പോൾ അന്ന് കവർ പേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബാലിശമായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു അപ്പം ഒരൊറ്റയടിക്ക് ഈ ഒരു അടുത്ത മാസം അവരുടെ ഭാഷയിൽ എഴുതിയിട്ട് പത്രക്കാരുടെ ഭാഷയിൽ എഴുതിയിട്ട് വനിത എന്ന മാഗസിനകത്ത് എം ജി ശ്രീകുമാർ വിവാഹിതനായി ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ എൻ്റെ അമ്മ എങ്ങോട്ട് പോകണമെന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എറണാകുളത്ത് സ്റ്റേഡിയത്ത് ഗാനമേളയുണ്ട് ഞാൻ എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടെ പൊന്നമ്മയെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഏകദേശം ഗാനമേള കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ അതുമില്ല മാത്രമല്ല ഓരോ കടയിൽ നോക്കുമ്പോൾ ആൾക്കാരുടെ തിരക്കാണ് ഈ വിവറേജസ് കോർപ്പറേഷൻ്റെ ഇരിക്കുന്ന പോലെ ആ പൊന്നും ഏറ്റവും കൂടുതൽ റെക്കോർഡായിട്ട് വനിത പോയത് ഞങ്ങളുടെ ഇതാണെന്ന് ഇപ്പോഴും അവിടെ കണക്കുണ്ട് പിന്നെ ഞങ്ങൾ ഒരൊറ്റ വിട്ടു മൂകാമ്പി ഏതായാലും രജിസ്റ്റർമാരെ ചെയ്തേക്കാം എന്നിട്ട് മൂകാംബി പോയി എൻ്റെ രണ്ട് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവിടെ ചെന്നപ്പം ഊരമ്മയ കുരുമെന്ന് പറഞ്ഞ പോലെ ഐ വി ശശി ചേട്ടനെ സി എം എ ചേച്ചി എൻ്റെ രണ്ടാ എല്ലാവരും കൂടെ കുട്ട ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു ചെറിയ കല്യാണം ഓ കാരുടെ കല്യാണം ഞാൻ പറഞ്ഞ് പറയാം എന്നൊക്കെ പറഞ്ഞെന്നിട്ട് പേരെ ബൂത്തിൽ പോയിട്ട് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ അമ്മയെ ചോദിച്ചു എന്തോ ആണ് പറയുന്നത് ഞാൻ പറഞ്ഞു അതെ ഞാൻ കല്യാണം കഴിക്കാൻ അമ്മയുടെ അമ്മയുടെടുത്ത് പറയാതെ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ട് ശരി മോനെ നന്നായി വന്നു അമ്മ എപ്പോഴും എൻ്റെ പോസിറ്റീവായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അമ്മയ്ക്കറിയാം അങ്ങനെ ഞങ്ങൾ അവിടെ കയറി താരി കെട്ടി അവിടെ രജിസ്റ്റർ ചെയ്തു മൂകാംബിയില് കാലം അല്ല പിന്നെ അപ്പം വേണ്ട വിവാഹം വേണോ വേണ്ട തീരുമാനിക്കാതെ പോകുവായിരുന്നു ആ വേണ്ട എന്നായിരുന്നു പിന്നെ രാസിലെ ഇത് നമുക്ക് പ്രശ്നങ്ങളായി തുടങ്ങി അതായത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് നിങ്ങൾ നമ്മുടെ അന്നാണ് കുഴപ്പമില്ല അന്ന് വലിയ എന്തെന്ന് പിള്ളേർ വലിയ താമസിക്കാൻ സൊസൈറ്റിയിൽ താമസിക്കാന്ന് അല്ല ഇന്നിപ്പോ കുഴപ്പമില്ല ഇല്ലല്ല ഒരുപാട് അന്ന് ഈ മൈത്രീനും ജയസ്രിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജീവിച്ചിരുന്നത് അവർ ആക്ടിവിസ്റ്റുകൾ കുഴപ്പമില്ല ബാക്കി ഇന്ന് പക്ഷേ ഒരു നഗര കൊച്ചിയിലൊക്കെ ഒരുപാട് പേര് ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കേരളത്തിൽ വന്നിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്തു കിള്ളിപ്പാലത്ത് അങ്ങനെ വേണമല്ലോ മംഗലാപുരം മാത്രം പോയിരുന്നു ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഞങ്ങള് ഒരുമിച്ചായി എല്ലാ സ്ഥലത്തും പോകുന്നത് അന്നോട്ടും അപ്പം ഇന്നലെ ശ്രീകണ്ഠൻ നായർ ഒരു കാര്യം പറഞ്ഞായിരുന്നു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തു ചെയ്യേ വന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഫ്രണ്ടിലിരിപ്പുണ്ടല്ലോ ആ എം ജിയെ പറ്റി ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തു പോയിരുന്നു കാരണം എം ജി പണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞത് എന്ത് കാര്യം അല്ല നമ്മൾ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പോകുന്ന സ്ഥലത്തെല്ലാം തൻ്റെ ഭാര്യയും കൊണ്ടാണല്ലോ പോകുന്നത് ഏ അത് ഒരു മോശമല്ലേ എന്ന് ചേച്ചി അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല അല്ല പോകുന്ന സ്ഥലത്ത് അങ്ങനെ വലിയ വിഷമമുണ്ട് പുള്ളിയുടെ ഭാര്യയെ തെറ്റാണ് ഞാൻ കൊണ്ടുപോകണം വേറെ ആരെങ്കിലും ഈ പറയുന്ന ആൾക്കാരുടെ ഭാര്യ കൊണ്ടുപോകില്ല അല്ല അത്ര വിഷമാണെങ്കിൽ പ്രതിഷേധിക്കൂ അല്ല എൻ്റെ കൂടെ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ എനിക്ക് നാട്ടുകാർക്ക് പ്രശ്നമാണെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഭാര്യ തന്നെ അതിനെ കൊണ്ട് കൊണ്ടുപോയി കൊള്ളാം കുഴപ്പമില്ല അത് എന്ന് പറഞ്ഞോണ്ട് ശ്രീകേണ്ട നേരാണ് പറയുന്നത് കേട്ടോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇത് പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പം ഏത് ഫംഗ്ഷനുണ്ടെങ്കിലും മുമ്പിൽ ഭാര്യ കാണും പുറയിലായിരിക്കും ഇവർ പോകുന്നത് എല്ലാവരും അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഫോളോ ചെയ്തത് ദാസറിനെ കണ്ടാണ് ഞാൻ ഫോളോ ചെയ്തത് ദാസേറിനെ പ്രവചിച്ച് എവിടെ പോയി കഴിഞ്ഞു അതാണ് ഞാനും ഒരുമിച്ച് തീരുമാനിച്ചു ഒരു വലിയ ഈ യാത്ര അതൊരു സെലിബ്രിറ്റി അല്ല ഭർത്താവല്ലേ ഞാൻ ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് എവിടെ ഇവിടെ എനിക്കെന്താ പോകുന്നില്ല എനിക്കറിയാലും അതിൽ കൂടുതൽ എന്ത് വേണം അപ്പൊ ഇത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഈ അതേ വളരട്ടെ വളർന്നു പോട്ടേല്ലേ വേറൊന്നല്ലേ എപ്പോഴും എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്നലെ ഞാൻ പാടി ഇന്നലെ ഇവിടെ സ്റ്റേഡിയത്ത് ഇൻഡോർ സ്റ്റേഡിയത്ത് ശബ്ദം മാറ്റം വരുത്താതെ ഭഗവാൻ കുറച്ച് നാടുകൾ മുമ്പോട്ട് കൊണ്ടുപോകണേന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അതിനുവേണ്ടി പ്രത്യേകം ഡയറ്റ് വരും ശ്രദ്ധിക്കുന്നു ഒന്നും ശ്രദ്ധിക്കാറില്ല ഐസ് തണുത്ത ഒന്നും കഴിക്കില്ല ഇല്ല ഇല്ല അത് കുഴപ്പമാകും അല്ലേ എനിക്കത് എന്നെ അങ്ങനെ ഒരു പേടിപ്പിച്ച് വെച്ചോണ്ട് പക്ഷേ എല്ലാവരും പറയും തൈര് കഴിക്കരുതെന്നുള്ളൂ എനിക്ക് തൈരില്ലാതെ ജീവിതം ആരോപിക്കാൻ ഒരു ഇന്റർവ്യൂ ക്ലിപ്പ് എൻ്റെ കിട്ടി ഇത് ലേഖു ഞാൻ കേട്ടു തൈര് കഴിക്കരുതൊക്കെ പറഞ്ഞു പക്ഷേ സ്ഥിരം തൈര് കഴിക്കുന്ന നമ്മൾ എന്തൊക്കെ കഴിച്ചു തരുന്നോട്ടെ ഏഹ് എന്ത് വേണേ കഴിച്ചു അത് നല്ല ചിക്കൻ ഫ്രൈ അത് കഴിഞ്ഞ് നല്ല കൊഞ്ച് വറുത്തത് എല്ലാം കഴിച്ചിട്ട് നല്ല ചൂട് ചോറ് എടുക്കുക എന്നിട്ട് ഈ ഉപ്പുവാങ്ങയുണ്ടല്ലോ നല്ല ഉപ്പുവാങ്ങ വരെണ്ണം അങ്ങോട്ട് വയ്ക്കുക നല്ല മുളക് കാന്താരി മുളക് അങ്ങോട്ട് വയ്ക്കുക ആ തൂശന ഇല അങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് നല്ല കട്ട തൈര് അങ്ങോട്ട് തൈരങ്ങോട്ടിടുക ഇതങ്ങോട്ട് കുഴച്ച് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും ഞാൻ അവിടെ ഇരിക്കുന്നവരെല്ലാവരും ക്യാമറ വെക്കാതെ വെച്ച ചോടിയെന്ന് തോന്നുന്നു ഞാൻ തൈര് കഴിക്കാറില്ല ഡയറ്റ് ഡയറ്റ് എങ്ങനെ ചെയ്യും ഞാൻ പറയട്ടെ ഷൂട്ടിങ് രണ്ടര രണ്ട് നാല്പത് മൂന്ന് മണിയാകും കഴിയുമ്പോൾ ഇന്ന് ഞാൻ ഒരു മണിക്ക് ഊണ് കഴിച്ചു സാധാരണ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മൂന്ന് മണിയാകും ഊണ് കഴിക്കാൻ ചിലപ്പോൾ രാത്രി ഗാനമേള കഴിയുമ്പോൾ പതിനൊന്ന് മണിയാകും അവിടെ എന്ത് ഡയറ്റ് ഡയറ്റങ്ങനൊന്നുമില്ല പിന്നെ ഈ ഇപ്പം ഈ ഞാൻ പറയുന്നത് പ്രായമായി വരുന്തോറും ഞാൻ ഈ ഹെവി ഫുഡ് അതായത് ഈ ബെറോട്ട അതുപോലത്തെ സാധനങ്ങൾ കുറച്ചു കുറയ്ക്കാല്ല കഴിക്കത്തില്ല ഓ ഇല്ല നോൺ വെജ് കഴിക്കും കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കും അത്രേ ഉള്ളു അല്ലാതെ എനിക്കൊരു വലിയ ഞാനൊരു മസ്റ്റല്ല എനിക്ക് ചോറ് കൈര് അതൊക്കെ വേണം പിന്നെ അത് ഞാനും അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് നോൺ വെജ് ഒന്നും വെക്കാത്തതുകൊണ്ട് വെജ് അല്ല വെജ് ആണ് നമുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാം ഇന്ന് തന്നെ ഞങ്ങളുടെ വീട് കണ്ടില്ലേ ഇവിടെ നിന്ന് ചൂണ്ട ഇട്ടുകഴിഞ്ഞാൽ കിട്ടും കിട്ടും വള്ളത്തിൽ വന്നിട്ട് നല്ല അസലായിട്ട് കുക്ക് ചെയ്യും അസലായിട്ട് കുക്ക് ചെയ്യും പിന്നെ എന്നും ഞാൻ ചെയ്യാൻ പറയത്തില്ല കാരണം അത് ശരിയല്ലല്ലോ കാരണം ഇവിടെ ഫ്രഷായിട്ട് മീൻ ഇന്നും കൊണ്ടുവരും അപ്പം നീ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്ന സ്ത്രീ അതെല്ലാം ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഇവിടെ അടിപൊളിയായിട്ട് ഇന്ന് തന്നെ ഇന്ന് രണ്ട് രണ്ടായിട്ടുണ്ടായിരുന്നു മീനെ അപ്പം ഈ ഷൂട്ടിങ്ങും ചാനലിൻ്റെ പ്രോഗ്രാംസും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻഗേജായിരിക്കുമോ ഏ മിക്കവാറും എൻഗേജ് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മാനേജറിനില്ല കാരണം ഈ വീട്ടിൽ ഈ വീട് അതുപോലെ വേണ്ടത്തെ വീട് പിന്നെ എൻ്റെ സ്കൂളുണ്ട് എം ജി മ്യൂസിക് അക്കാഡമി എവിടെയത് പേടുണ്ട് പിന്നെ ഞാൻ തേണ്ടി തൊട്ടപ്പുറത്ത് ഇതിന്റെ നമ്മുടെ വാട്ടർ മെട്രോ ആണല്ലോ ഇവിടെ വാട്ടർ മെട്രോ ആണ് തൊട്ടടുത്ത് അതിന്റെ മുകളിൽ ഞാൻ എടുത്തായിരുന്നു അവിടെ ഞാൻ എം ജി മ്യൂസിക് അക്കാഡമി ആദ്യമായിട്ട് കൊച്ചിയിൽ തുടങ്ങാം ഇതാദ്യമായിട്ട് പറയുന്നതും ഈ ചാനൽ ഉണ്ടാവും പിള്ളേരെ നമ്മൾ അഡ്വെർടൈസ് ചെയ്ത് ലൈവായിട്ട് പഠിപ്പിക്കാം ഞാനായിരിക്കത്തില്ല അണ്ടർ മൈ സൂപ്പർവിഷൻ ഞാനും കാണും അപ്പം എറണാകുളത്ത് അങ്ങനെ ഒരു ഒരു അത് അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും

കൊടുങ്ങല്ലൂര് അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും ശ്രീകൃഷ്ണ പോവും പിന്നെ തയ്ക്കുന്നു ബാക്കി സമയം പിന്നെ തയ്ക്കാൻ ഞങ്ങൾ കൂടുതലും ക്രൗൺ പ്ലാസയിൽ താമസിക്കുന്നത് ഓ കാരണം ഈ ഇവിടുന്ന് പിന്നെ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോ പോണന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിന് മുകളിലെടുക്കും കാലത്ത് അതുകൊണ്ട് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞാൻ ക്രൗൺ പ്ലാസയിലാണ് സ്ഥിരമായിട്ട് അവിടെ കമ്പനിയാണ് കൊടുക്കുന്നത് അപ്പൊ അതെന്ന് വെച്ചാൽ എട്ട് മണിക്ക് വണ്ടി വരും അപ്പോൾ എനിക്ക് ഒമ്പത് മണിക്ക് അവിടെ എത്താം കുണ്ടന്നൂരണത് അപ്പോൾ ഒമ്പത് മണിക്ക് എത്തി കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഷൂട്ട് തുടങ്ങാം ഓക്കെ എന്ന് പറയും മീഡിയ സിറ്റി അപ്പോൾ അവിടെയാണ് അത് എൻ്റെ ഒരു കുടുംബം പോലെയാണത് ഒരു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഒരു അഗ്രിമെൻറ്റ് പോലും ഇട്ടിട്ടുണ്ട് അത് ശരി ഒരു അഗ്രിമെൻറ്റ് ഇട്ടില്ല എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാനും വന്നിട്ടില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സിനിമ ഈ ഞാൻ ഫൈനാൻസ് പറയുകയാണ് ഇപ്പോൾ സിനിമയിലൊക്കെ പാടുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് പോകുന്നത് അത് അത് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉള്ളതാണോ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടും അല്ല സോറി ഞാൻ ഈ ചാനൽ പ്രോഗ്രാം ചാനൽ പ്രോഗ്രാമിനും ഒരു പരിധിവരെ കിട്ടും കാരണം നമുക്കിപ്പോൾ ഈ ചാനൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ് ഇത് ആൾക്കാർ പണ്ടൊക്കെ ഇപ്പം പത്ത് സെക്കൻഡിന് മുപ്പതിനായിരം കൊടുത്തോണ്ടിരുന്ന മൂവായിരം രൂപ വരും ഇപ്പം ഇല്ല 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 ഇപ്പം ഡിജിറ്റൽ ഇന്ത്യ ഇവൻ ഇവൻ ഇപ്പം ഏഷ്യാനെറ്റ് ആയാലും മനോരമ ആയാലും ഏത് ചാനലായാലും അവർക്കെല്ലാം സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കമാണ് കാരണം അവർ ഇത്രയും പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എക്സ്പെൻസിസ് വെരി ഹൈ പിന്നെ അതിൽ റിട്ടേൺ വരുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് നാല് മാസമൊക്കെ പിടിക്കും തിരിച്ചു വരാൻ പക്ഷെ നമ്മളിതൊരു ലൈവ് ഇതിൻ്റെ പ്രോഗ്രാം അതിൻ്റെ അങ്ങ് പോകുന്നു അല്ലേ ഇത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഒരു ഞാൻ ഇരുപത് വർഷം ഏഷ്യാനെറ്റ് ജോലി ചെയ്തു മഴവിൽ മനോരമ ചെയ്തു അതെല്ലാം പ്രോഗ്രാം ബേസ് പേയ്മെൻറ്റ് അല്ല ഞാൻ സാലറിസ് ഒരു ഫിക്സ് ഒരു അങ്ങ് ഫിക്സ് ചെയ്യുവാണ് ഒരു നിരക്ക് അല്ല ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം ഏഷ്യാനെറ്റിൽ ഇല്ല ഇല്ല ഇരുപത് വർഷം അവിടെ ചെയ്തു അതിന് ശേഷം പിന്നെ ഞാൻ അമൃതയിൽ ചെയ്തു അതിന് ശേഷം മനോരമ കുറച്ച് ചെയ്തു പിന്നെ ഇപ്പം ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉള്ളൊരു കൗതുകം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ടുള്ള സംഭവം ഓക്കെ ഓക്കെ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് പത്ത് വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടികളാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ പാടുന്നത് സത്യത്തിൻ്റെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് വായിക്കാൻ അറിഞ്ഞുകൂടുക എഴുതാനറിഞ്ഞൂടുക ഇവരെങ്ങനാണ് അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യില അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാ ശംഖുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരുമഭയാർയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുന്നു ഇത്തിരി സ്നേഹാമൃതം ഇത് പാടുന്ന കേൾക്കുമ്പോൾ കൈ കൂരിത്തിരികും ഈ ചെറുക്കൻ എങ്ങനെയാണിത് പഠിക്കുന്നത് എഴുതാതെയും വായിക്കാതെ എങ്ങനെ പാടുന്നു അത്ഭുതം ആണല്ലേ അത് അത് ശരിക്കും ഐ ആം എൻജോയിങ് ഇറ്റ് വേറൊരു ഇപ്പം പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വയസ്സായ ഒരാൾ പാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര കൊള്ളാം കൊള്ളാം നന്നായിരിക്കുന്നു എന്നുള്ളതല്ലേ അത്ഭുതവും അതൊരു ശ്രവ്യ ഒരു സുഖവും അത്തരം പ്രോഗ്രാമുകൾ ഇപ്പോഴും ഉണ്ട് ധാരാളം ഇതിനുണ്ട് ഇപ്പം ബാക്കിയുള്ള എല്ലാ ചാനലിലും റിയാലിറ്റി ഷോസ് നിർത്തി നിർത്തി ഓൾമോസ്റ്റ് നിർത്തി ഇപ്പം ഇതിനകത്ത് മാത്രം പോകുന്ന പറഞ്ഞാൽ ഈ കുട്ടികൾ പിന്നെ ഞങ്ങളുടെ കമൻറ്റും ഞങ്ങളിട്ട് കളിയാക്കുന്നതും മനസ്സിലായി പിള്ളേരെ കളിയാക്കും അയ്യോ എന്തൊക്കെയാ പറയുന്നത് ശ്രീകണ്ഠൻ നായർ ഇതിനകത്ത് ഇടപെടത്തേയില്ല ഇല്ല ഈ ടോപ്പ് സിംഗറിന്റെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം എന്തോ നല്ല അങ്ങോട്ട് വരത്തേ ഇല്ല ഇതെല്ലാം അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നു വേറൊന്നും അല്ല ഇപ്പോൾ ഒരു കുട്ടിയൊന്നു നിൽക്കുമ്പോഴത്തേക്ക് അത് ലീഡ് ചെയ്യുന്നത് ഞാൻ വെറുതെ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ എന്ന് പറഞ്ഞ ചെറുക്കനുണ്ട് അവൻ പറഞ്ഞ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എന്നെ സ്നേഹിക്കുന്നത് പക്ഷെ അവരെല്ലാം എന്നെ ഉപദ്രവിക്കുകയാണ് ഞാൻ പറഞ്ഞു എടാ നിനക്ക് ശക്തിയില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് തുടങ്ങും അപ്പോൾ അവൻ്റെ ബായിക്കന്ന് എന്തെങ്കിലും വീഴും അതിനെ പിടിച്ച് തിരിച്ച് ഞാൻ കഴിയും അവസാനം പാടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഫൻറ്റാസ്റ്റിക് ഫൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നല്ലതാണെന്നാണ് മാർവലസ് അതും എനിക്കറിയാം മാങ്ങാപ്പഴം തിന്നാരല്ലേ മാവിൻ്റെ കയറി മേനിക്കറിയും മാങ്ങാപ്പഴം തിന്നാരല്ലേ ഇത് ഇത് ജെനുവിനായിട്ട് വരുന്നതാണ് ആ സമയത്ത് സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് വരുന്നതാണ് അവിടാണ് ഇപ്പം ഒരു കോമഡി അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ അല്ലേ ഇല്ല ശ്രീനിവാസം പറഞ്ഞ ഓരോ ഓരോ പ്ലേറ്റ് കട്ടിങ് എന്ന് പറഞ്ഞ പോലെ ഇത് എപ്പോഴും കോമഡി എന്ന് പറയുന്ന ആ ഓൺ ദ സ്പോട്ടിൽ വരേണ്ടത് അതെങ്ങനെ കിട്ടി കാരണം കുടുംബത്തിൽ അങ്ങനെ ഇല്ല ഒരു ലോകം അത് എനിക്കറിഞ്ഞോട് എങ്ങനെയാന്ന് കാരണം എനിക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരാളെന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പലതും തോന്നും പക്ഷേ ഞാൻ പറയത്തില്ല അത് ഈ കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ ഇരിക്കും അത് ഈ മണിയമ്പിള്ള രാജുവല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഴിവുണ്ട് പിഷാറടി പിഷാരടി മണിയം പിള്ള രാജു അതിന് ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീമാ സ്വാഭാവികം ഇവർക്കൊക്കെ എന്താച്ചാ ഒരെണ്ണം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് വലിയ മോഹൻലാലിനും ഉണ്ട് കേട്ടു അതിങ്ങനെ സഭയൊക്കെ കൂടുമ്പോഴത്തേക്കുള്ള സംഭവങ്ങളേ ഉള്ളൂ ഭയങ്കര ഇങ്ങനെ പ്രോഗ്രാം പിള്ളേരുടെ എന്താ സൂര്യയിലോ ആ കൊച്ചി ടി വിയിലെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചി നമുക്കങ്ങ് കണ്ടിരിക്കുന്നു ഇങ്ങനെ

താല്പര്യമല്ല ഇപ്പോൾ ആറ് വർഷമായിട്ട് ഈ കുട്ടികളിത്രയും എത്രയോ നാല് സീസണായി ഇതുവരെ ഒരു തുള്ളി കണ്ണീര് അവിടെ വീഴാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം അതിൻ്റെ മെയിൻ ഇത് തന്നിരിക്കുന്നത് എനിക്കാണ് പിന്നെ ബാക്കിയുള്ള ജഡ്ജസ് ഉണ്ട് ഞാൻ പറയുന്ന അവർ അവർ കുറച്ച് തെറ്റുകൾ ആർക്ക് ഒന്നുവരിക തെറ്റുകൾ വരാത്ത ആരുമില്ല തെറ്റുകൾ ഞാൻ പോലും പാടുമ്പോഴത്തേശ് പാടുമ്പോൾ തെറ്റുകൾ വരും അതുകൊണ്ട് ആ തെറ്റുകളെ നമ്മൾ ഒരു രസകരമായിട്ട് അതിനെ തിരുത്തി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു വലിയ ഗംഭീരമായിട്ട് അതിൻ്റെ ഗാന്ധാരം അതിൽ നിന്ന് ഋഷഭത്തിലോട്ട് പോകുമ്പോൾ ആ യാത്രയ്ക്കിടയിലുള്ള ആ ബ്രിഡ്ജ് എന്തുകൊണ്ട് തെറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ എന്ന് വേർത്ത് കരഞ്ഞ് ഇപ്പം മാനസികമായിട്ട് ശവിക്കുക പണ്ടാരം ഈ ഇവൻ്റെ തലയിൽ ഇടുത്തി വീഴണേന്ന് പറയും എന്തിനാ അത് പിടിച്ചു വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴും സന്തോഷം എനിക്ക് പറയുമ്പോഴും സന്തോഷം അതെ ഈ ഇത്രയും എൻഗേജിലായിരിക്കുമ്പോൾ ഇപ്പം വിദേശയാത്ര ഉറക്കം കുറയത്തില്ലേ ഈ അങ്ങനെ പ്രോഗ്രാമിന് പോക്കില്ലേ ഇഷ്ടം താല്പര്യമൊന്നുമില്ലേ ഇത് ഉള്ളൂ പക്ഷെ അത് ഞാൻ ലോങ് ടൈം എടുക്കത്തില്ല പണ്ടെന്ന് വെച്ചാൽ ഒരു മാസം ഇപ്പൊ അമേരിക്ക പോകുന്ന ഒരു മാസമാണ് മുപ്പത്തഞ്ച് ദിവസം ഒന്നോ രണ്ടോ സ്റ്റേജേ പോകും അത്രേ ഉള്ളൂ എനിക്ക് താല്പര്യമില്ല എന്നുവെച്ചാൽ അങ്ങനെ പോയി മുപ്പത്തഞ്ച് ദിവസം അവിടെ കിടക്കാൻ കാരണം തിങ്കൾ ചുവഴൊന്നും കാണത്തില്ല മാത്രം വീക്കെൻഡ് മാത്രം എനിക്ക് താല്പര്യമില്ല ഇപ്പം പോവുകയാണെങ്കിൽ ഒരു വീക്കെൻഡ് വല്ലതും പോയി അറ്റൻഡ് ചെയ്യും മൂന്നേ മൂന്ന് പ്രോഗ്രാം വെള്ളി ശനി ഞാൻ ബുധനാഴ്ച പോവും ബുധനാഴ്ച തിരിച്ചു വരും അങ്ങനെ പോയിട്ട് അത്രയും മറ്റ് കേരളത്തിലുള്ള വലിയ പ്രോഗ്രാംസ് അല്ലാതെ പോലെ എനിക്കിപ്പോൾ ഇപ്പം തന്നെ ഈ ഫെബ്രുവരിയിൽ എനിക്ക് മൂന്ന് പ്രോഗ്രാം ഉണ്ട് അമ്പലം പോകുന്നുണ്ട് ഇപ്പോഴും അതെ ഭയങ്കര രസമാണ് അല്ല ഭയങ്കര രസമാണ് ഞാനിപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ തന്നെ ഞാൻ പോയത് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഒരു രണ്ട് ലക്ഷം ആൾക്കാരെങ്കിലും കാളും അത് രസമായിരുന്നു അതിന് ശേഷം കണ്ണൂരുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ നമ്മുടെ കോഴിക്കോട് മാധ്യമ പത്രത്തിൻ്റെ നാൽപ്പതാം നാൽപ്പത് വർഷത്തെ എൻ്റെ ഇത് അത് ഫുള്ളായിരുന്നു പിന്നെ ഞാനിപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ ടു കാര്യവട്ടത്ത് അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നലെ എനിക്ക് അവിടെ ആളുണ്ടോ സയൻസ് മറ്റേ സയൻസ് ഫെസ്റ്റ് ആൾ വരുന്നുണ്ട് അത് പക്ഷേ ആ ഒരു ലിമിറ്റഡ് എട്ടോ മനസ്സിലായി അല്ല അത്രയും പ്രോഗ്രാമിന് പോകും ഇഷ്ടം ഞാൻ അതൊക്കെ ഭാര്യ ും പിന്നെ വരും എന്നിട്ട് നല്ല ഫീഡ്ബാക്ക് കൊടുക്കും അല്ല ഞാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾക്ക് ഒരുപാട് കമൻറ് വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കൂ ഇവിടെ ഞാനിപ്പം ഏത് പാട്ടാണോ ആദ്യം പാടുന്നത് അതിൻ്റെ ഒരു പകുതിയാകുമ്പോൾ നോക്കും നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവള് പറയും വോയിസ് കൂട്ടണം വോയിസ് കുറഞ്ഞു പോയി ഓർക്കസ്ട്ര കുറയ്ക്കണം ഇങ്ങനെ രണ്ടുമൂന്ന് ഇഷ്ടമായിരുന്നു പണ്ടേ അറിയാലോട്യങ്കിലെല്ലാരും മേനോന്മാരല്ലേ ഇതെന്ന് പഠിപ്പിക്കുവല്ലോ പഠി പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം നമ്മള് രണ്ടുപേരെയും ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു പക്ഷെ ഇഷ്ടമല്ലായിരുന്നു പാട്ട് പാടാൻ എനിക്ക് ഡാൻസിനോടായിരുന്നു താല്പര്യം പക്ഷെ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പഠിച്ചോ ഇല്ല പഠിച്ചില്ല ഇഷ്ടം മാത്രം ഉണ്ടായിരുന്നു പഠിപ്പി അന്ന് പഠിക്കാൻ സമ്മതിച്ചില്ല പാട്ട് പഠിപ്പിക്കാൻ അത് വേണ്ടാന്ന് ചോദിച്ച ഒരാൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ ചേച്ചി പാടും ലേഖയും നന്നായിട്ട് പാടും എന്നുള്ളത് ആസ് എ മ്യൂസിഷ്യൻ ഐ ആൻഡ് ടെല്ലിങ് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക പക്ഷേ ഇവിടെ താഴെ സ്റ്റുഡിയോ ഉണ്ട് ഞാൻ ഒരു ലക്ഷം പ്രാവശ്യം പറഞ്ഞു ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യാം നീ വെറുതെ ഒരു വരി പാടിയിട്ട് പോകും എന്നിട്ട് നാളെ വന്ന് പറഞ്ഞ പക്ഷേ ചില കോംപ്ലക്സുകൾ മനസ്സിൽ കൂടി കഴിഞ്ഞു എന്താണ് വേണ്ടെന്ന് ഡിസൈഡ് ചെയ്ത ഒരു കാര്യം വേണ്ട അത്രേ ഉള്ളൂ അതെൻ്റെ പേഴ്സണൽ ചോയ്സ് ചേച്ചി പാടും തിരക്കെട്ടില്ലാതെ അല്ല അപ്പം ചെയ്യേണ്ട സമയത്ത് ചെയ്യാമായിരുന്നു ഇനിയിപ്പോൾ എന്താണ് ജീവിതം ശ്രീകുട്ടൻ്റെ അത്രേ ഉള്ളൂ നമ്മുടെ ഹാപ്പിനെസ് വെറുതെ ഇരിക്കുമ്പോൾ ധാരാളം യാത്രകളെയും പ്ലാൻ നാളെ എങ്ങോട്ട് ഒരു ഒരു യൂട്യൂബിൽ ആരോ പറഞ്ഞു ഞാനാണ് ശ്രീകൃഷ്ണ പാട്ട് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ കണ്ടു കണ്ടു ആ ഇന്നലെ ഞാൻ ആ മനുഷ്യരെ ഇങ്ങനെ ഫ്രണ്ടില് വന്ന് അദ്ദേഹത്തിനെ ഞാൻ ഞാൻ അവസരം കിട്ടിയില്ല എനിക്കൊരു അയ്യോ എനിക്കും ചോദിക്കണമെന്നുണ്ടായിരുന്നു അതായത് സ്റ്റേജ് നിൽക്കുകയായിരുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കാരണം ലൈവും കൂടെ പോകുന്ന പോകുന്നൊരു പ്രോഗ്രാം എനിക്ക് കീറി വിടാനായിരുന്നു കാരണം വേറൊന്നല്ല ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് ഒരു മനസ്സിലായി മനസ്സിലായി അതെ അതായത് അത്ര അവിടുത്തെ പൊളിറ്റിക്സ് ഒന്നും ബാധിക്കത്തി ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ സംവിധാനം എനിക്ക് മനസ്സിലായി അവിടെയൊക്കെ ചില പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് ഒന്നും നിങ്ങളെ ബാധിക്കാറില്ലേ കാരണം വേറെ വേറെ അത് കണ്ടതും കണ്ടത് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഈ ഇഗ്നോർ ചെയ്യണം ഇഗ്നോർ ചെയ്യണം പക്ഷേ ഇഗ്നോർ ചെയ്താലും നമ്മുടെ മനസ്സിൽ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ കാരണം ആൾക്കാരെന്ത് വേണേൽ പറഞ്ഞിട്ട് ഇപ്പോൾ കൊറിയൻ പച്ച എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു എന്ത് വേണോ പതിനായിരം എന്നും പറഞ്ഞു പൂക്കുറ്റി എന്നും പറഞ്ഞു എന്ത് വേണേ പറഞ്ഞു പക്ഷേ നമ്മൾ മനഃപ്പൂർവരോ ക്രിസ്തീയ ഭക്തിഗാനം പാടുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതെന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് ആ വരികൾ പാട്ടും കൂടെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നമ്മളിൽ എൻ്റെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഞാൻ പാടുന്നത് എപ്പോഴും പറയും ശ്രീകുട്ടൻ കൊടുക്കുന്ന ഭാവം ദാറ്റ് ഇസ് ഇൻബോൺ ഭാവമാണ് ഇപ്പം മഞ്ഞു തെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺ ചിരാതും ഇങ്ങനെ എൻ്റെ മൺ ചിരാതും പാടാം പക്ഷെ അതൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതല്ല ഈ മി അത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതാണ് ഇപ്പം ആരാധിച്ചീട കിട്ടാധിച്ചീട ആരാധിക്കുമ്പോൾ അതെന്താണ് ആരാധിക്കുമ്പോൾ അപ്പോൾ ആരാധിക്കുമ്പോളിനെ നമ്മളൊരു ഒരു ഒരു ലയം കൊടുത്തു അത് ഒരു മ്യൂസിക് ഡയറക്ടർ ടോമിൻ തച്ചങ്കിരി പറഞ്ഞു തന്നിട്ടല്ല ഞാൻ പാടിയത് ആരാധിക്കുമ്പോൾ അവദാനം തിരിടാം ആ പതമലരിൽ താണു വീണു വന്നീടാം ആ പൂജിതമാ ആനനീനീനീന ആത്മനാഥ ഞാൻ നിന്നിൽ ചേരുന്നു അപ്പോൾ ആ ആ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ആ ഫീൽ ആത്മനാഥ ഞാൻ നിന്നിൽ ചേരും അങ്ങനെ പാടാം അപ്പം ഞാൻ ഈ ഒരു പാട്ടിന് മാത്രം പ്രത്യേകിച്ച് ഞാനൊരു ഭാവം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മ്യൂസിക്കലി അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാവാം ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടില്ല ഞാൻ തല്ലൂടാനായിട്ടൊന്നുമല്ല ഞാൻ ഒന്നും പറയുന്നത് ഞാൻ ഇന്നേവരെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്തും പോയി അപ്പോൾ ഈ കുട്ടനും കുറെ ആൾക്കാരൊക്കെ ചിരിച്ചു ഞാൻ ഇന്ന് വരെ ശ്രീകുട്ടം രാജാ സാറിൻ്റെ അടുത്ത് പാടുമ്പോഴോ റഹുവാൻ്റെ അടുത്ത് പാടുമ്പോഴോ അല്ലെങ്കിൽ എം ജയചന്ദ്രൻ കുട്ടൻ എന്ന് പറഞ്ഞാൽ എം ജയചന്ദ്രൻ്റെ അടുത്ത് പോകുന്നു എത്ര മോഹൻ സിത്താറ എത്ര എത്ര മ്യൂസിഷ്യൻ്റെ അടുത്ത് പാട്ട് പാടിയിട്ടുണ്ട് ഇന്നേവരെ ഞാൻ അവിടെ പോയി പോവുകയോ ഈ പാട്ട് നല്ലതാണ് അദ്ദേഹം പറയാൻ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം പാടുള്ളൂന്ന് എല്ലാം സഹിക്കാം വിദ്യാസാഗർ എനിക്ക് ഒന്നാംകളി ഒന്നാംകളി എന്ന് പറയുമ്പഴത്തേ ഇവിടെ വന്നിട്ട് അതെയാകളി ശരി കൊടുക്കാൻ തോന്നുന്നു ഏ അത് ഒരു പൊക്കമുള്ളൊരു ഫോൾസാടൊന്നു പറഞ്ഞു കേട്ടെ അങ്ങനെ ഒരു വിവരം ഇല്ലാത്ത ഏതൊരു ഭക്തിഗാനം പാടിയപ്പോ ഞാൻ നേരത്തെ പാടിയത് ഇപ്പം അങ്ങനെ എത്ര മനോഹരമായിട്ട് നമ്മൾ മെലഡി പാടുമ്പോൾ നല്ല ആത്മാവിൽ തട്ടി പാടുത്ത് സൂര്യകിരീടം വീണുടഞ്ഞ് തിരുവരുന്ന അതിൻ്റെതായിട്ടുള്ള ആത്മാവ് കൊടുത്ത് പാടുന്നത് അത് മനഃപൂർവ്വമല്ല ഒരു പാട്ട് ഏത് മുസ്ലിം ഡിവോഷനിലായാലും ഇപ്പം ഇതുണ്ടല്ല എന്താണ് അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തി ആ എത്തി എത്തി മുകൾ അത് ഞാൻ പാടുന്ന എൻ്റെ വികാരമാണ് അല്ലെങ്കിൽ തന്നെ ഈ ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ പിന്നെ മതം അപ്രസക്തമാണല്ലോ ആ ഭക്തിയിലേക്ക് നമ്മളങ്ങ് ചെല്ലുമല്ലോ ഇപ്പൊ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോ അവിടത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് അല്ലാത്ത ഫീൽ ആണ് പള്ളി പോയി കുർബാന കാണുമ്പോഴാണ് അപ്പൊ അതൊരു ഒരു അതായത് ഓരോരുത്തരുടെ ചാനൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ എനിക്കൊന്ന് ഡിച്ച് ചെയ്ത് ഇങ്ങനെ പറയുന്നു അതങ്ങനെയാണ് അതായത് വ്യത്യസ്തമായി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വനിത വനിതക്കാരോട് പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കുന്നു അതെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീരമാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നോണ്ട് ഞമ്മളും ഉണ്ടെന്നു അതെ അതിനെ വിവാഹിതരായി റെക്കോർഡ് ബുക്കിൽ അവർ കയറി പിന്നെ ഞങ്ങൾ പോയിട്ട് കെട്ടേണ്ടി വന്നില്ലേ നേരത്തെ വെച്ചിട്ടില്ല ഇവര് ഇതെല്ലാം ഇതെല്ലാം ഓരോ നിയോഗങ്ങളാണ് നിമിത്തമാണ് അല്ലെ അയ്യപ്പ ഭക്തിഗാനങ്ങളോട് കൂടുതൽ അല്പം തോന്നാറുണ്ടല്ലേ അങ്ങനല്ല അയ്യപ്പഭക്തി ഗാനം ഞാൻ ആദ്യം തൃപ്പടി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് ബിച്ചുപെട്ടിനാണ് മ്യൂസിക് ചെയ്തപ്പോൾ അത് കയറി എന്ന് പിന്നെ ഭാഗ്യമാണെന്ന് തോന്നിയ ആളുകൾക്ക് പിന്നെ എന്ത് പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അന്ന് കോമ്പറ്റീഷനാണ് തരങ്കിണി നിസരി രഞ്ജിനി അങ്ങനെ കോമ്പറ്റീഷനാണ് പല കാസറ്റ് ഉണ്ട് സർഗം ഓഡിയോസ് ജോണി സാഗരിയ അപ്പോൾ എന്ത് പറ്റെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് ഒരു രണ്ട് മാസം എടുത്തിട്ട് കുറെ പാട്ടുകളൊന്ന് ചെയ്യും അയ്യപ്പൻ പാട്ട് ചെയ്തിട്ട് അതിനകത്തൊന്നൊരു പത്ത് പാട്ട് സെലക്ട് ചെയ്ത് അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്ത് അത് പൈസയൊന്നും നോക്കത്തില്ല സൂപ്പറായിട്ട് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് രഞ്ജിനി ഗ്യാസറ്റ് അങ്ങ് ഇറക്കും ഇറക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ മേളിലും ഇത് വരും അന്ന് ഈ വള്ളംകളി പോരാ ഭയങ്കര മത്സരമാണ് അത് ഇത് ഹി എം ജിയുടെ ഏറ്റവും കഴിഞ്ഞാൽ ഓ എം ജിയുടെ പാട്ടാണ് അടിപൊളി പാട്ട് ഈ രഞ്ജിനി സെലക്ട് ചെയ്യാൻ കാര്യം അവരാണ് അല്ലാതെ തന്നെ അവരാണല്ലോ വിളിച്ച് ഓണപ്പാട്ട് പാടിച്ച് അങ്ങനെ അവർക്ക് വേണ്ടി പാടി കുറേ നാൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആയാലും എന്തെന്ന് വിചാരിച്ചപ്പോഴാണ് എം സി ഓഡിയൻസ് എന്ന് പറഞ്ഞു സജിതൻ ഇല്ല മരിച്ചുപോയി സജിതന് വേണ്ടി കുറേ പാടി പമ്പ എന്ന് പറഞ്ഞു അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു അങ്ങനെ തൊടുന്ന പമ്പ തൊടുന്ന ഇറക്കുന്ന പാട്ടുകൾ എല്ലാം ഹിറ്റായി ഇത്തവണത്തെ ഇപ്പം ഞാൻ സി ഡി കടകളെല്ലാം ബേക്കറി ആയിരുന്നു അത് ചിലപ്പോൾ ഒന്നുമില്ല ഒരു പാട്ട് നമ്മൾ ഒന്നോ രണ്ടോ പാട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വഴിപാട് പോലെ ഇറക്കും അതൊരു അതൊരു ഒരു 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 പ്രത്യേക അയ്യപ്പ തത്വമസി ഞാനാണ് നീ നീയാണ് ഞാൻ അവിടെ മതമില്ല രാഷ്ട്രീയം ഇല്ല ആർക്കും വേണേൽ പോവാം തൊഴാം അതുകൊണ്ടാണ് ഒരു ഒരു പ്രപഞ്ചശക്തി എന്ന് ഞാൻ വിളിക്കുന്ന അയ്യപ്പനെ വിളിക്കുന്ന കാരണം ആർക്കു വേണേൽ പോകാൻ ആ ഒരു സമയമുണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളിൽ കൂടുതൽ ഇഷ്ടമാണ് ഞാൻ മഹാദേവനെയാണ് ദിവസവും പോയി തൊഴുന്നത് എന്താ മഹാദേവനോട് പ്രണയം പ്രണയമില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ വടക്കുനാഥനെ കണ്ട് വളർന്നതാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ഏറ്റുവാറത്ത് വന്നപ്പോഴും ശ്രീകണ്ഠേശ്വരനും ഇപ്പം അദ്ദേഹത്തെയാണ് ഞാൻ കൂടുതൽ ഭജിക്കുന്നത് കൂട്ടത്തിൽ അത് തത്തുല്യമായിട്ട് ശ്രീ ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും ശ്രീകുട്ടനും നല്ല ഭക്തനാണോ ആ ഞാനിങ്ങനെ ഒരുപാട് അമ്പലത്തിൽ നിന്നും പോകത്തേ സമയം കിട്ടുമ്പോഴത്തേക്ക് ഏത് അമ്പലം എന്ന് വെച്ചാൽ അങ്ങ് പോവും പള്ളിയാണെങ്കിലും പള്ളിയിലും പോകും അമ്പലവാസിയല്ല അല്ല ഇത് ഇതൊരു രക്ഷയില്ല ഇത് കാലത്ത് ക്രൗണ്ട് പ്ലാസ് ചെയ്യുന്ന എട്ടര മണിക്ക് ഞാൻ എട്ടേ കാലിൽ അങ്ങോട്ട് പോകും ഇവിടെ നേരെ അയ്യപ്പന്റെ അമ്പലത്തിൽ വരും അത് കഴിഞ്ഞ് ഇവിടെ എറണാകുളത്തപ്പന്റെ അമ്പലത്തിൽ പോകും അങ്ങനെയൊന്നുമില്ല ആയിരം രൂപാ ഒരുപാട് പൈസക്കോ അല്ലെ ശബ്ദം പോകും ും ആരോഗ്യവും കൊടുക്കണം അത്രയൊക്കെ ഉള്ളു പിന്നെ നമുക്ക് അവിടെ പോകുമ്പോ നല്ലൊരു നല്ലൊരു ഫീലല്ലേ അതെല്ലാം വന്ന് ഒരു ശകലം ഒരു കിടന്നതിന് ശേഷം പിന്നെ പതിനൊന്ന് മണിയാവുമ്പഴത്തേക്ക് ബാക്കി സ്റ്റിച്ചിങ്ങും ബാക്കി ഇവരുടെ ഒരു രാജ്യത്തിന് പുറത്തൊക്കെ പ്രോഗ്രാം പോകുന്ന വേറെ അത് അത് കുറേ സെറ്റ് ഓഫ് പ്ലേസസ് ഉണ്ട് ഇപ്പം ലണ്ടൻ ന്യൂസിലൻഡ് പിന്നെ ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ അമേരിക്ക അമേരിക്ക സ്ഥിരം പിന്നെ ദുബായ് ഇതൊന്നും അല്ലാത്ത സ്ഥലത്തു അങ്ങനെ ഇപ്പം ബാങ്കോക്ക് പിന്നെ ഫുക്കറ്റ് അതുപോലെ തന്നെ മെക്കാവോ ചൈന അങ്ങനെ അവിടെ നിന്ന് നമുക്ക് പ്രോഗ്രാം നടക്കത്തില്ലേ ബാലി പ്ലാൻ ബാലി പ്ലാൻ ചെയ്യുന്നുണ്ട് ബാലിയുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ചില ജോർജിയ ജോർജിയ ഇപ്പൊ ഉണ്ട് சரி கனி பரி சரி சகம பனி ப மகரி சனி சரி கம பகம பசா பமரி ரிசரிசனி பசனி பமரிரி சரி கி சரி சனி பமரி சரி சனி சரி சமீ பசனி சரி பரி சி பமகி சுவாமிநாத் அப்படின்னு கட்டு ஒரொற்ற டேக்கா சம்பவா அந்த ஆக்கு മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓടി ആ ചിത്രത്തിൽ ആ ഒരൊറ്റ സ്ഥലം വരുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ കയ്യടി വീണ സ്ഥലമാണ് മോഹൻലാലും ആയിട്ടുള്ളൊരു എൻ്റെ എൻ്റെ ബന്ധം അത് മോഹൻലാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ എത്രയോ പടങ്ങൾ ഞാൻ പാടിയിട്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ മോഹൻലാലിൽ എനിക്ക് പാട്ട് തരുന്നുകൊണ്ടുള്ള ബന്ധമൊന്നാണ് മമ്മൂട്ടി ഞാൻ ചെന്തിനായിരിക്കും ഇപ്പം എടുക്കണ്ട വെച്ചു കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഇല്ല നീ എന്താ പറഞ്ഞു എന്നെ കുറേ അങ്ങ് പറഞ്ഞു അത് ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു ബി ജെ പി ആട ബി ജെ പി അല്ല ഞാൻ എന്തിനാ ബി ജെ പി അങ്ങനെ ആണെങ്കിൽ ബി ജെ പി ആണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതെ അതെ കിട്ടിയില്ല യു ഡി എഫ് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ എൽ ഡി എഫ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് വേണ്ട എല്ലാരും എന്നെ സ്നേഹിച്ചാൽ മതി അത് ഉപദ്രവിക്കായിരുന്നാ മതി എനിക്ക് എത്ര കൊണ്ട് അല്ലേ